നമസ്കാരം. എക്കാലത്തും പ്രസക്തമായ മതസമഭാവനയുടെ അതിശക്തമായ സന്ദേശം പാടി കേരളത്തിന് ശുദ്ധസംഗീതത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ സമ്മാനിച്ച ഗന്ധർവനാഥത്തിന് ഇന്ന് 81 വയസ്സ്. കെ ജെ യേശുദാസ്, മലയാളത്തിൻ്റെ സ്വന്തം ദാസേട്ടൻ. 6 പതിറ്റാണ്ടായി ദിവസത്തിൽ ഒരു തവണയെങ്കിലും മലയാളികളുടെ കാതിലൂടെ തേന്മഴയായി പെയ്തിറങ്ങുന്നു ഈ രാഗമാധുര്യം. ലോകത്ത് മലയാളികൾ ഉള്ളിടത്തോളം കാലം ദാസേട്ടൻ്റെ പാട്ടുമുണ്ട്. ആ അർത്ഥത്തിൽ ലോകഗായകനായി വാഴ്ത്താം ഈ നാദവിസ്മയത്തെ. സന്തോഷം, ദുഃഖം, പ്രണയം, വിരഹം, ഉല്ലാസം, ഭക്തി തുടങ്ങി എല്ലാ അനുഭൂതികളും ദാസേടൻ്റെ ആലാപനത്തിലൂടെ മലയാളികൾക്കായി ആവിഷ്കരിക്കപ്പെട്ടു. മലയാളികൾ മനസ്സിലേറ്റിയ അദ്ദേഹത്തിൻ്റെ കുറച്ചു ഗാനങ്ങൾ നമുക്ക് കേൾക്കാം. എം എസ് ബാബുരാജ്, പി ഭാസ്കരൻ, കെ ജെ യേശുദാസ് കൂട്ടുകെട്ടിൽ പിറന്ന മനോഹരമായ ഗാനമാണ് ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീത്തുമ്പോൾ ചൂടിക്കുവാൻ ഒരു ഗാനം മാത്രമേ ഹൃദയത്തിൽ സൂക്ഷിക്കാം ഒടുവിൽ നീത്തുമ്പോൾ ചെവിയിൽ മൂടാൻ ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കും ഞാൻ അതികൂടം എന്നുടെ ആരാമത്തിൽ സ്വപ്നങ്ങൾ കണ്ടോ നിനക്കുറങ്ങിടുവാൻ പുഷ്പത്തിൻ തൽപ്പമങ്ങും ഞാൻ വിരിക്കാം. ഇവരുടെ തന്നെ കൂട്ടുകെട്ടിൽ ജനിച്ച മറ്റൊരു ഗാനമാണ് ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കേനാവിൻ്റെ പൊന്നിൻ ചിലമ്പോലെ കേട്ടുണർന്നു ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കേനാവിൻ്റെ പൊന്നിൻ ചിലമ്പോലെ കേട്ടുണർന്നു. കൈതപ്പുറത്തിൻ്റെ വരികൾക്ക് രവീന്ദ്രൻ മാസ്റ്റർ സംഗീതം നൽകി യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനമാണ് അഴകേ നിൻമിഴി നീർമണി കുളിരിൽ തൂവരുതേ കരളേ നീന്റെ കിനാവിൽ മുത്തു പൊഴിക്കരുതേ പരിഭവങ്ങളിൽ മൂടി നിർത്തുമി വിരഹവേളതെന്നും വരം ഉൾക്കൊടുന്നയിൽ കൂറിയുന്നു ഞാൻ എൻ്റെ ജീവനിൽ പങ്കിടാം ഒരു വെൺമുകിലിനും മഴയിതളേകിയ പൂന്തിരയഴകിനും ഇണയഴകാമിന്നഴകേ. ഒ എൻ വി കുറിപ്പിൻ്റെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം നൽകി ഗാനഗന്ധർവൻ പാടി അനശ്വരമാക്കിയ കാതോട് കാതോരം എന്ന ചിത്രത്തിലെ മനോഹരമാർന്ന ഗാനം നീ സർഗ സൗന്ദര്യമേ നീ സത്യസംഗീതമേ നിന്റെ സംഗീതനം സംഗീതനം ഓരോ ഈണങ്ങളിൽ പാടുവാൻ നീ തീർത്ഥമൺവീണ ഞാൻ നീ സ്വർഗ സൗന്ദര്യമേ. ഇന്ത്യൻ സിനിമയെ തന്നെ മാറ്റിമറിച്ച ഇതിഹാസ ചിത്രമായ മണിച്ചിത്രത്താഴ്. ഈ സിനിമയിൽ ബിച്ചു തിരുമലയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം ഇന്നും മലയാളികളിൽ നല്ല നല്ല ഓർമ്മകൾ നൽകുന്ന ഗാനം. പഴം തമിഴ് പാട്ടിടയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തീങ്ങി മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതേ നിലവരമയനമയങ്ങി സരസസുന്ദരി മണി നീ അലസമായി ഉറങ്ങിയോ കനവോ നീ ദുരാത്മരാഗം മിഴികളിൽ പൊലിഞ്ഞുവോ വിരലിൽ വഴുതി വീണു വിരസമ
കൈതപ്പുറത്തിൻ്റെ വരികൾക്ക് രവീന്ദ്രൻ മാസ്റ്റർ ഈണം നൽകിയ മഴയത്തു മുൻപേ എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ ഗാനം. പതിറ്റാണ്ടുകളോളം രണ്ടാമതോ മൂന്നാമതോ പോലും ആരുമില്ലാത്ത വിധം മലയാള സിനിമാ ഗാനരംഗത്ത് ഒന്നാമനായിരുന്നു യേശുദാസ്. അതേ കാലത്ത് തന്നെ കച്ചേരികളിലൂടെ ശാസ്ത്രീയ സംഗീത പ്രേമികളുടെ മനസ്സിലും പ്രഥമ സ്ഥാനത്ത് അദ്ദേഹം കുടിയേറി. നസീർ, മധു, സത്യൻ, ജയൻ, സുകുമാരൻ, സോമൻ, മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി തുടങ്ങി അതത് കാലഘട്ടത്തിലെ നായകത്രയങ്ങൾ മാത്രമല്ല പുതുതലമുറയിലെ നിവിൻ പോളി അടക്കമുള്ള താരങ്ങൾ തിരശീലയിൽ അദ്ദേഹത്തെ ഏറ്റുപാടി. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, സംസ്കൃതം, ബംഗാളി, ഒറിയ, കശ്മീരി, പഞ്ചാബി, ആസാമി, കൊങ്ങിണി തുടങ്ങിയ ഇന്ത്യൻ ഭാഷകളിലും അറബിക്, ഇംഗ്ലീഷ്, റഷ്യൻ, ലാറ്റിൻ, ചൈനീസ് തുടങ്ങി വിദേശ ഭാഷകളിലും അദ്ദേഹം സംഗീതമുദ്ര ചാർത്തി. പാടിയ 80,000-ത്തിനടുത്ത് ഗാനങ്ങൾക്കും പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ തുടങ്ങിയ ബഹുമതികൾക്കും ദേശീയ അവാർഡുകൾ അടക്കമുള്ള അസംഖ്യം പുരസ്കാരങ്ങൾക്കുമപ്പുറം അരനൂറ്റാണ്ടിലേറെ പ്രതിഭ നിലനിർത്താനായത് ശ്വാസത്തിൽ പോലും സംഗീതമുള്ള യേശുദാസിനെ വേറിട്ട് നിർത്തുന്നു. അഭിനേതാവെന്ന നിലയ്ക്കും യേശുദാസ് മലയാള സിനിമയിൽ സ്വന്തം അടയാളം പതിപ്പിച്ചിട്ടുണ്ട്. നസീർ നായകനായ 1965 കാവ്യമേള മുതൽ 2012 ഇറങ്ങിയ തെരുവ് നക്ഷത്രങ്ങൾ വരെയുള്ള 11 സിനിമകൾ മിക്കതിലും ഗായകന്റെ വേഷമായിരുന്നെങ്കിലും കായംകുളം കൊച്ചുണ്ണിയിലെ ഖാദർ എന്ന ഉപനായകനും അനാർക്കലിയിലെ താൻസനുമൊക്കെ ദാസിലെ അഭിനയ പ്രതിഭയെയും ലോകത്തിന് കാണിച്ചു കൊടുത്തു. പതിറ്റാണ്ടുകൾക്ക് മുൻപ് കണ്ട അതേ കണിശതയോടെയും സമർപ്പണത്തോടെയും 81 വയസ്സിലും സംഗീതം ഉപാസിക്കുന്നത് ഗുരുക്കന്മാർക്കുള്ള ദക്ഷിണയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.